ഹായ് ഫിലിമി ബീറ്റ്സ് വ്യൂവേഴ്സ്, മൈസെൽഫ് ശ്രീ അയ്യർ. ഞാൻ ടെലിവിഷൻ ആങ്കർ കം ആക്ടർ കം ഫിറ്റ്നസ് എൻതൂസിയാസ്റ്റ്. ഞാനിപ്പം ഉടുമ്പ് എന്ന മൂവിയിൽ ഒരു സ്റ്റണ്ട് സീക്വൻസ് ചെയ്തിരിക്കുകയാണ്, ഒരു സോളോ ഫൈറ്റ് സീക്വൻസ്. സോ മൂവിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. മൂവി തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി എക്സൈറ്റ്മെൻറ്റോടെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ഉടുമ്പിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അത് എനിക്കറിയോ, ട്രെയിലർ തന്നെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നുണ്ട്, ഇറ്റ് വിൽ ബി എ ത്രില്ലർ, ഒരു ആക്ഷൻ മൂവി ആയിരിക്കും. ബിക്കോസ് സത്യം പറഞ്ഞാൽ ഒരു ആക്ട്രസ് ആവുന്നതിന് എനിക്ക് മേ ബി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ലൈക്ക് ഐ വിൽ ബി ഇൻ മൂവി സൂൺ. റഫ് കട്ട് ചെയ്തപ്പം അത് കണ്ടപ്പോൾ തന്നെ വാവ് ഗുഡാ, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഒരു ആക്ടർ ആയാലും ഇത്രയെങ്കിലും പൊക്കം വേണം, അല്ലെങ്കിൽ ഇത്രയെങ്കിലും സൈസ് വേണം, അതൊക്കെ ഞാൻ ബ്രേക്ക് ചെയ്തു എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. മലയാളത്തിൽ ഇത്രയും ഫൈറ്റ് ചെയ്ത ആരും കാണത്തില്ലായിരിക്കും, ഞാൻ തന്നെയായിരിക്കും. പിന്നെ ഒരു കം ബാക്ക് പോലീസ് വേഷം, നല്ല ഹൈ പൊസിഷൻ എന്നൊക്കെ പറയുമ്പം എല്ലാം ആണുങ്ങളാണ്, ഫൈറ്റ് എന്ന് പറയുമ്പോൾ എല്ലാം ആണുങ്ങളാണ്. ഇതൊക്കെ മാറണം. ജിമ്മിലായിട്ട് കാല് വെച്ച എന്നെയും ഇപ്പോൾ ഉള്ള എന്നെയും എനിക്ക് വ്യത്യാസം മനസ്സിലാവും. കുറേ ബോഡി ഷേമിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്, സ്റ്റിൽ ഐ എം ഫേസിംഗ് ദാറ്റ്. പിന്നെ എൻ്റെ ബോഡി കുറച്ച് മസ്കുലർ ആകുമ്പം ആണുങ്ങളെപ്പോലെ ഇരിക്കുന്നു. എന്നെ പറ്റുന്നവർ അക്സെപ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ലെറ്റ് ദം ഗോ, അല്ലെങ്കിൽ ടോക്ക് ബിഹൈൻഡ്, ഐ ഡോണ്ട് മൈൻഡ്. അത് എനിക്കറിയോ, എന്നോട് ചോദിക്കുന്നത്. സോ ഉടുമ്പ് എന്ന മൂവി വിൽ ബി എ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്. ഇപ്പം നമ്മൾ സെന്ധരായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഡിഫറെൻറ്റ് ഫേസിലാണ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. നമ്മളെപ്പോഴും ടി വിയിൽ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കഥാപാത്രം, കാണുമ്പോൾ എപ്പോഴും ഒരു കോമഡി ആർട്ടിസ്റ്റായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു പുള്ളീനെ ഒരു വില്ലൻ കഥാപാത്രം, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കഥാപാത്രം, അല്ലെങ്കിൽ ഒരു ഒരു റഫ് ആൻഡ് ടഫ് കഥാപാത്രം എന്നൊക്കെ പറയുമ്പം ദാറ്റ് വിൽ ബി എ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്. ആൻഡ് ട്രെയിലർ തന്നെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നുണ്ട്, ഇറ്റ് വിൽ ബി എ ത്രില്ലർ, ഒരു ആക്ഷൻ മൂവി ആയിരിക്കും. ബിക്കോസ് ഒരു ആക്ഷൻ പാക്ക് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബിക്കോസ് ബ്രൂസ്ലി രാജേഷ് തന്നെ ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ഒത്തിരി ഹോംവർക്ക് ചെയ്ത് തന്നെ എൻ്റെ സീക്വൻസ് ചെയ്യാൻ തന്നെ കുറേ ഡിഫറെൻ്റ് ഓഫ് ഹോംവർക്സും കുറേ ഞങ്ങൾക്ക് പ്രാക്ടീസും കാര്യങ്ങളും തന്നെ ഉണ്ടായിരുന്നു. ബിക്കോസ് ഇറ്റ് വോണ്ട് ടു ബി ദി ബെസ്റ്റ് എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുന്നത് തന്നെ, കോസ്റ്റ്യൂംസ് തൊട്ട് ഈവൻ ഫൈറ്റ് സീക്വൻസിൻ്റെ ആക്ഷൻസ് ചൂസ് ചെയ്യുന്നത് തന്നെ ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. സോ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് മൂവി ആണ് ഈ ഉടുമ്പ്. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ ബെസ്റ്റ്. ഈ സിനിമയിലെ ഒരു ഫൈറ്റ് സീക്വൻസിലേക്ക് വിളിക്കുകയാണ് എല്ലാവരും, ഒരു ഓരോ നടിയാവുക എന്നൊക്കെ അറിയുന്നു. ഒരു ഫൈറ്റ് സീക്വൻസിലേക്ക് വിളിച്ചപ്പോൾ എന്താണ് ആദ്യമേ പറഞ്ഞത്? ഇതായിരുന്നു എൻ്റെ സന്തോഷം കേട്ടോ. ബിക്കോസ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ആക്ട്രസ് ആവുന്നതിന് എനിക്ക് മേ ബി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ബിക്കോസ് എനിക്ക് റൊമാൻസ് സെയിൽ, ക്ലോസ് സീൻസ് ഇതൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബട്ട് ഒരു ആക്ഷൻ, ഒരു ബോൾഡ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പം എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള കാര്യമാണ്. കുറച്ചും കൂടി ചാലഞ്ചിങ് ആയിട്ടുള്ള റോൾസ് ചെയ്യണം, അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂവീസ് ഒന്ന് കിട്ടാണ്ട് വരുന്നത്. അപ്പം ഞാൻ എൻ്റെ ലൈഫ് ജേർണി മാറിയത് ഫിറ്റ്നസ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പോകുമ്പോൾ എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുമല്ലോ, ഈ അങ്ങനത്തെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ഇത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ലൈക്ക് ഐ വിൽ ബി ഇൻ മൂവി സൂൺ. ബട്ട് ഫിലിം കിട്ടിയപ്പോൾ ഇതും അതുപോലെ തന്നെയാണ്, വന്ന് ലാസ്റ്റ് സമയമില്ല, അല്ലെങ്കിൽ പേയ്മെൻറ്റ്, അല്ലെങ്കിൽ ശരിയാവത്തില്ല, ടൈമിംഗ് ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. ജസ്റ്റ് ലൈക്ക് ദാറ്റ് എന്ന് ഇരിക്കുന്ന സമയത്താണ് ദിസ് കംസ് ഇൻ ഫ്രണ്ട്. ബട്ട് ടച്ച് വുഡ്, ഞാൻ ഗ്രാബ് ചെയ്തു എന്ന് പെർഫോം ചെയ്തു, നന്നായിട്ട് പെർഫോം ചെയ്തു. മോർ ദാൻ ആൻ ആർട്ടിസ്റ്റിൻ്റെ ചാൻസ് കിട്ടുന്നതിനെക്കാട്ടും അവർക്ക് മേ ബി പെർഫോം ചെയ്യാനുള്ള അവസരം കിട്ടത്തില്ലായിരിക്കും. ബട്ട് എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള അവസരം കിട്ടി. കണ്ണൻ തമിഴ്കളും സാറാണെങ്കിൽ പോലും ഈവൻ സീൻസ് ചെയ്യുമ്പോൾ പോലും ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന മൂവ്സ് നോട്ട് ചെയ്തിട്ട് നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അത് നോട്ട് ചെയ്ത സാധനങ്ങളൊക്കെ, ഒരു ലാസ്റ്റ് ഒരു സീക്വൻസ് ഉണ്ട് അടിച്ചിട്ട് താഴെ ഇട്ടിട്ട്, അപ്പം ഇടുന്ന സമയത്ത് ഞാൻ അങ്ങ് എണീക്കുന്ന ഫുൾ ബ്ലഡോടെ എണീക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അത് ജസ്റ്റ് കാഷ്വൽ, ജസ്റ്റ് ലൈക്ക് ദാറ്റ് വന്നതാണ്. ബട്ട് ഹി ഗോട്ട് സ്ട്രൈക്ഡ്, അത് കൊള്ളാം, നമുക്കത് അതൊരു സീനായിട്ട് ഒരു ഷോർട്ടായിട്ട് തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ എടുത്തിട്ടുണ്ടായി. ദാറ്റ് വാസ് നോ ഡിഫറെൻ്റ് ആയിരുന്നു, അതും ഒരു എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ഷോട്ടായിരുന്നു. അത് നന്നായിട്ട് വന്നു കേട്ടോ ഫ്രെയിമിലൊക്കെ കണ്ടപ്പോൾ. പിന്നെ ആഫ്റ്റർ എവറിത്തിങ് കട്ടൊക്കെ റഫ് കട്ട് ചെയ്തപ്പം അത് കണ്ടപ്പോൾ തന്നെ വാവ് ഗുഡാ, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എനിക്കൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയുമല്ലോ, ഇതിൽ ഒരു സാറ്റിസ്ഫൈഡ് ആയ ഒരു പോർഷനാണ് ഈ സൺ സീക്വൻസ്. എൻ്റെ പോർഷൻ ഈ ഒരു ഫിറ്റ്നസ് ട്രെയിനർ ആയതുകൊണ്ടാണോ ഈ വേഷം വന്നതെന്ന് വിശ്വസിക്കുന്നു? അഫ്കോഴ്സ് ഫിറ്റ്നസ് ആണ് ഈ റോള് കിട്ടാനുള്ള അവസരം. ബിക്കോസ് ദേ നീഡ് കുറച്ച് മസിലുള്ള, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ. ബിക്കോസ് ഇപ്പോൾ ഒരു ഫൈറ്റ് സീക്വൻസ് എന്ന് പറയുമ്പം
പുറത്ത് നമ്മൾ തമിഴിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ മസിലല്ല നോക്കുന്നത്, അവർക്ക് ലീൻ ഫിഗർ, മേ ബി ഒരു ഫൈറ്റർ ആയിരിക്കും, മേ ബി ഒരു കിക്ക് ബോക്സിംഗ് ഒക്കെ അറിയുന്നവരായിരിക്കും, ബട്ട് അവർക്ക് ഇതിൽ കുറച്ച് മസ്കുലർ ആയിരിക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്കിൽ ആയിരിക്കണം. അവർക്ക് മോർ ദൻ എ സ്കിൽ, കുറച്ചുകൂടി ലുക്കിൽ കാണുമ്പോൾ ഒരു ലുക്കിൽ തന്നെ ഒരു അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യണമെന്നാണ്. അപ്പം രണ്ടുപേരായിരുന്നു ഇവർ സെലക്ട് ചെയ്തിരുന്നത്. ഒരു കുട്ടി കർണാടകയിലായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പം റോള് കേരളത്തിലുള്ള കുട്ടിയായ എനിക്ക് ഷോർട്ടായ കുട്ടിക്ക് കിട്ടി. എപ്പോഴും ഹൈറ്റ് വലിയ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും ഒരു ഫീലുണ്ട്, ബട്ട് അതിനൊക്കെ ഞാൻ ബ്രേക്ക് ചെയ്തു കേട്ടോ. ബ്രേക്ക് എന്താണ് എന്താണ് ഒരു ഒരു കൊക്കൂൺ എന്നൊരു സാധനം ഉണ്ടല്ലോ, ഹൈറ്റ് വേണം, ഒരു ആക്ടറായാലും ഇത്രയെങ്കിലും പൊക്കം വേണം, അല്ലെങ്കിൽ ഇത്രയെങ്കിലും സൈസ് വേണം, അതൊക്കെ ഞാൻ ബ്രേക്ക് ചെയ്തു എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. ആഹാ യാ, അപ്പം മേ ബി അതാണ്. അതിനുശേഷം മലയാളത്തിൽ ഇത്രയും ഫൈറ്റ് ചെയ്ത ആരും കാണത്തില്ലായിരിക്കും, ഞാൻ തന്നെയായിരിക്കും പിന്നെ ഒരു കം ബാക്ക് എന്നൊക്കെ പറയുന്നത്. മലയാളത്തിൽ ഇതുപോലെ ട്രീറ്റ്മെൻറ്റ് വേണം, ബിക്കോസ് ആൺകുട്ടികൾക്ക് മാത്രമല്ല, യുനോ, പെൺകുട്ടികൾക്കും ഫൈറ്റ് ചെയ്യാം, പെൺകുട്ടികൾക്കും ആണുങ്ങളുടെ റോൾ ഇക്വാലിറ്റി. ഇപ്പോൾ പോലീസ് വേഷങ്ങളൊക്കെ കുറേ നോക്കിയിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദി വേഷങ്ങൾ ഇപ്പോൾ പെൺകുട്ടികൾക്ക് കയറി വരുന്നുണ്ട്. പക്ഷേ മലയാള സിനിമ നോക്കിയിട്ടുണ്ടെങ്കിൽ പോലീസ് വേഷം അല്ല, ഹൈ പൊസിഷൻ എന്നൊക്കെ പറയുമ്പം എല്ലാം ആണുങ്ങളാണ്, ഫൈറ്റ് എന്ന് പറയുമ്പോൾ എല്ലാം ആണുങ്ങളാണ്. അതൊക്കെ മാറണം, എന്നാലേ നമുക്കൊക്കെ റോൾ കിട്ടുള്ളൂ. ഫിറ്റ്നസ് ട്രെയിനറാണല്ലോ, ഈ പെൺകുട്ടികൾ ഫിറ്റ്നസ് ഇപ്പം എല്ലാവരും പറയും മാർഷൽ ആർട്സ് ഒക്കെ പഠിക്കുന്ന അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയതല്ലേ, ഒരു ഫിറ്റ്നസ് ട്രെയിനർ എന്ന രീതിയിൽ ഒരു പെൺകുട്ടികൾ ഒരു ഫിറ്റ്നസ് സെന്ററിലേക്ക് പോകണം എന്ന് പറയാൻ ഒരു എന്തെങ്കിലും എന്തൊക്കെ കാരണങ്ങളാണ് പറയാൻ, എന്ത് ഇന്ന കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ വരണം എന്ന്? നമ്മുടെ ക്യാരക്ടറാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കേട്ടോ. നമ്മളിപ്പം നോട്ട് ലൈക്ക് നിങ്ങൾ ഭയങ്കര സ്റ്റബേൺ ആവും അങ്ങനെയൊന്നുമല്ല, നമ്മൾ കുറച്ചുകൂടെ ബോൾഡ് ആവും എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബിക്കോസ് ഞാൻ സ്റ്റെപ്പ് ചെയ്ത ജിമ്മിലായിട്ട് കാല് വെച്ച എന്നെയും ഇപ്പോൾ ഉള്ള എന്നെയും എനിക്ക് വ്യത്യാസം മനസ്സിലാവും. ബിക്കോസ് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് കൂടും, ബോൾഡാവും. സെൽഫ് കോൺഫിഡൻസ് കൂടുമ്പോഴാണ് കേട്ടോ നമ്മൾ ബോൾഡാവുന്നത്. ദാറ്റ് ഈസ് വൺ ക്രൈറ്റീരിയ. പിന്നെ അസുഖങ്ങൾ കുറയ്ക്കാം. പെൺകുട്ടികൾക്ക് പൊതുവായിട്ട് അസുഖങ്ങൾ എന്നാ കോമൺ ആയിട്ട് ആണുങ്ങൾക്കുള്ളത് പോലെ എന്നല്ല, പെൺകുട്ടികൾക്ക് വൺ സ്റ്റെപ്പ് എബവ് ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള അസുഖങ്ങൾ ലൈക്ക് നെക്സ്റ്റ് ലെവൽ ഓഫ് അസുഖങ്ങളിലേക്ക് വരുത്തിക്കാറുണ്ട്. ബിക്കോസ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറച്ച് കുറവായിരിക്കും. സോ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ യങ് ആവും കേട്ടോ. വർക്കൗട്ട് ചെയ്യുന്നതോറും ഏജ് പുറത്ത് കാണിക്കത്തില്ല. അങ്ങനെ ഞാൻ ഇപ്പോഴും യങ് ആയിരിക്കുകയാണ്. ഫിറ്റ്നസ് സെന്ററിലേക്ക് പോയി നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നല്ല ഫിറ്റ്നസ് സെന്ററിൽ പോയി നമ്മൾ കൃത്യമായി ഫിറ്റ്നസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ആയുസ് കൂടും എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതേസമയം നന്നായി ഫിറ്റ്നസ് കിട്ടുന്ന നമ്മുടെ കർണാടക സൂപ്പർ സ്റ്റാറുകളെ അത് ആക്ച്വലി കൊറോണ വന്നിട്ട് പിന്നെയും കൊറോണ വന്നിട്ട് ആ ഗ്യാപ്പിൽ നമ്മൾ വി നീഡ് ടു ടേക്ക് റെസ്റ്റ്. അപ്പോൾ എപ്പോഴും നമ്മളെപ്പോഴും ബോഡി ബിൽഡിംഗ് നോക്കുന്ന അല്ലെങ്കിൽ ഫിറ്റ്നസ് നെക്സ്റ്റ് ലെവൽ നോക്കുന്നവർക്ക് അസുഖങ്ങൾ വരത്തില്ല എന്നല്ല, അസുഖങ്ങളുണ്ട്, ഇൻബോൺ ആയിട്ടുള്ള കുറേ അസുഖങ്ങളുണ്ടാവും, കുറേ നേരത്തെ പ്രീ ഇഷ്യൂസ് ആയിട്ടുള്ള, എനിക്കാണെങ്കിൽ പോലും പേഴ്സണൽ ഇഷ്യൂസൊക്കെ കുറേ അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ വെച്ചിട്ട് നമ്മുടെ ലിമിറ്റേഷൻസ് ഇപ്പോൾ കൊറോണ വന്നു അല്ലെങ്കിൽ വന്നു പോയി, അപ്പോൾ നമ്മുടെ ലങ്സൊക്കെ വീക്കായിരിക്കും, ഹാർട്ട് വസ്കുലർ കപ്പാസിറ്റിയൊക്കെ കുറച്ചുകൂടെ വീക്കായിരിക്കും. ആ സമയത്ത് ഡോണ്ട് ഓവർ ഡു ഇറ്റ്. നമുക്ക് എല്ലാത്തിനും ഒരു സമയം കൊടുക്കണം, റെസ്റ്റ് കൊടുക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. ഇപ്പോൾ ഞാൻ ജിമ്മിൽ പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എടുക്ക് ബീഫ് റോസ്റ്റ് നമുക്ക് കത്തിച്ച് കളയാം, അതല്ല, അത് ആക്ച്വലി നമ്മൾ പിന്നെയും നമ്മൾ അസുഖങ്ങളിലേക്ക് വരുത്തിക്കുകയാണ്. അതായത് നമ്മുടെ നല്ല ഭക്ഷണങ്ങൾ ഇത്രയും നമുക്ക് ഒരാൾക്ക് ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് ഭക്ഷണം കഴിച്ചാൽ മതി, പക്ഷേ നമ്മളത് ഓവറായിട്ട് ലോഡ് ചെയ്യുക, എന്താണ് നമ്മുടെ ആക്രാന്തം, അത് കുറച്ച് കുറയ്ക്കുക. അത് നമ്മൾ ഒന്നിച്ച് ഒരു ബിരിയാണി കഴിക്കുന്നതിനേക്കാളും ആക്രാന്തമാകാം. അപ്പോൾ നമുക്കൊരു ക്വാർട്ടർ ബിരിയാണി അല്ലെങ്കിൽ ഹാഫ് ബിരിയാണി ഇപ്പോൾ കഴിക്കുന്നു, പിന്നെ നമുക്കത് സേവ് ചെയ്ത് വെച്ചോ, കുറച്ച് നേരം കഴിഞ്ഞ് കഴിക്കാം, ബോഡിക്ക് ഇത്രയേ എടുക്കത്തുള്ളൂ, ബാക്കി കൊടുക്കുന്നതൊക്കെ ലോഡാണ്. ലോഡ് കൊടുത്തു കഴിയുമ്പം ഫാറ്റ് ഇൻക്രീസ് ആവും, അറ്റാക്കിലേക്ക് വരുത്തും. സോ നെവർ ഗോ ഫോർ ദാറ്റ്. നമ്മളെപ്പോഴും ഫൈറ്റ് ചെയ്യുന്നത്, ഞങ്ങൾ ഫിറ്റ്നസ് ഇൻഡസ്ട്രി ഫൈറ്റ് ചെയ്യുന്നത് എപ്പോഴും സേ നോ ടു അറ്റാക്ക്. അപ്പോൾ അറ്റാക്ക് വരാതിരിക്കുകയാണെങ്കിൽ ഫുഡ് റൊട്ടീൻ കറക്റ്റ് ആക്കിയാലേ പറ്റുള്ളൂ. എല്ലാം എവറിത്തിങ് കംസ് അണ്ടർ ഹാർട്ടാണ്. നമ്മളിപ്പോൾ ഷുഗർ കൂടിയാൽ, ഷുഗർ കുറഞ്ഞാൽ, പ്രഷർ, എല്ലാം എവറിത്തിങ് ഈസ് ലൂപ്ഡ്. സോ അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിന് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് വെക്കുക. അതിന് നല്ല ഭക്ഷണ ക്രമങ്ങൾ, ആദ്യം ഭക്ഷണം, എന്നിട്ടേ ഉള്ളൂ വർക്കൗട്ട്. കുറേ ബോഡി ഷെയ്മിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. സ്റ്റിൽ ഐ എം ഫേസിങ് ദാറ്റ്. ബോൾഡ് ആകുമ്പം ഞാൻ നല്ലോണം ലിഫ്റ്റ് ചെയ്യുന്ന കാരണം പണ്ടത്തെ ശബ്ദം ഇതൊന്നും അല്ലായിരുന്നു, ഇന്ന് കിക്കി കിക്കി എന്നുള്ള ശബ്ദമായിരുന്നു, ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ ആ ശബ്ദം. ഇപ്പോഴത്തെ ശബ്ദം ഈസ് വെരി ബോൾഡ് ആൻഡ് എന്നാ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ശബ്ദം, അത് ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വൺ, പിന്നെ എൻ്റെ ബോഡി കുറച്ച് മസ്കുലർ ആകുമ്പം ആണുങ്ങളെപ്പോലെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കും എത്ര ആണുങ്ങൾക്കാണ് ഇതുപോലത്തെ ബോഡി ഉള്ളത്,
ഇറ്റ് ഈസ് നോട്ട് ഡിസൈൻ ലൈക്ക് ആണുങ്ങൾക്ക് മസിൽ വേണം പെണ്ണുങ്ങൾക്കില്ല, പെണ്ണുങ്ങൾക്ക് മസിൽ അങ്ങനത്തെ ഒന്നും സാധനമൊന്നുമില്ല. നമ്മളാണ് നമ്മുടെ ഇഷ്ടങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ എന്ത് ഡ്രസ്സ് ധരിക്കണമെന്ന് ഞാൻ ഇഷ്ടപ്പെടണം. ഒഫ്കോഴ്സ് നാട്ടുകാർക്ക് ഡൈജസ്റ്റ് ചെയ്യണം, ബിക്കോസ് ഞാൻ എന്നെ കാണുന്നേക്കാളും ആൾക്കാരാണ് എന്നെ കൂടുതൽ കാണുന്നത്. എന്നാൽ അവർക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സും, ബട്ട് എൻ്റെ കംഫർട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മസിൽ വേണം വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. എന്നെ പറ്റുന്നവർ അക്സെപ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ലെറ്റ് ദം ഗോ, അല്ലെങ്കിൽ ടോക്ക് ബിഹൈൻഡ്, ഐ ഡോണ്ട് മൈൻഡ്. കുറച്ചുകൂടെ ബോൾഡായിട്ട് നടക്കുമ്പോഴേ ഞാനിപ്പം ഗേൾലി ഡ്രസ്സസ് ഒക്കെ ഇടാറുണ്ട്. ബട്ട് ഐ പ്രിഫർ, സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഗൗണൊക്കെ ഇട്ടിട്ട് കുറേ ഇങ്ങനെ കാല് തട്ടി എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം, അതാണ്. അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സസ് ഒന്നും ഇഷ്ടമല്ല. എപ്പോഴും കുറച്ച് എന്താണ് കുറച്ച് തഗ് ഡ്രസ്സസ്, ഇതുപോലത്തെ ഡ്രസ്സസ്, അല്ലെങ്കിൽ കുറച്ച് സ്പോർട്ടി കൈൻഡ് ഓഫ് ഡ്രസ്സസ്. സത്യം പറഞ്ഞാൽ എനിക്ക് ആണുങ്ങളുടെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര കംഫർട്ടബിളാണ്. ബട്ട് അതൊക്കെ ഇടുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കും ആണുങ്ങളെ പോലെ ഇരിക്കുന്ന എൻ്റെ ഷോൾഡേഴ്സ് കുറച്ചും കൂടെ വർക്കൗട്ടൊക്കെ ചെയ്ത് ബ്രോഡായി. ഒഫ്കോഴ്സ് ഐ വോണ്ട് ഫിറ്റ് ഇൻസൈഡ് സ്മോൾ, ഞാൻ സ്മോൾ സൈസാണ്, ഇൻസൈഡ് എ സ്മോൾ ഡ്രസ്സ്, ഡ്രസ്സ് കീറിപ്പോവും. സോ ഐ പ്രിഫർ അതർ കൈൻഡ് ഓഫ് ഡ്രസ്സസ്. അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്, ബട്ട് ഐ ഡോണ്ട് മൈൻഡ്. ആൾക്കാർ ചോദിക്കുന്നത് പറഞ്ഞാൽ എനിക്ക് അതൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ആരും പ്രൂവ് ചെയ്യേണ്ട ആരും പ്രൂവ് ചെയ്ത് ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക, നമ്മൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തോളൂ. ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ദിസ് ഇസ് മൈ ലൈഫ്. ഈ ബിഗ് ബോസ് എപ്പോ വന്നാലും അതിനകത്തേക്ക് ക്ഷണം ഉണ്ടെന്ന് പറയും. ഓഡിഷൻ നടക്കുമ്പോഴും ശരിക്കും രണ്ട് സീസണിൽ ഒക്കെ ഉണ്ടായിരുന്നതിലൊക്കെ ഓക്കെ എന്നൊക്കെ പറയാൻ വന്നു. ആ യാ, ബട്ട് ഇപ്പോഴത്തേക്ക് ഇപ്പോഴത്തേക്ക് ഇല്ല. പക്ഷേ ഇപ്പോഴുണ്ടായാലും എനിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യാൻ താല്പര്യമില്ല, ബിക്കോസ് ഞാനിപ്പോൾ ഐ എം ഫോക്കസിങ് ഓൺ ബിസിനസ്, ആൻഡ് എനിക്ക് ജിം ഇടണം, എൻ്റെ പാഷൻ അതിന് ഹണ്ട് ചെയ്യുന്ന സമയത്ത് ഇതൊരു വലിയൊരു ബ്രേക്ക് ആയിരിക്കും. സോ ഐ ഡോണ്ട് വോണ്ട് ടു ബ്രേക്ക് ദാറ്റ് ലൂപ്പ്. എനിക്ക് യാ ഒഫ്കോഴ്സ് പാഷൻ ഒക്കെ ഉണ്ട്, എനിക്ക് ആക്ടിങ് പാഷനാണ്, കോമ്പറ്റീഷൻ പാഷനാണ്, റിയാലിറ്റി ഷോ എന്നൊക്കെ പറയുമ്പോൾ ഒക്കെ പാഷനാണ്. ബട്ട് എൻ്റെ ഞാൻ കൊണ്ടുവന്ന ബിൽഡ് ചെയ്ത് വരുന്ന ഈ ഫിറ്റ്നസ് ജേർണി എന്നെ വെയിറ്റ് ചെയ്ത് കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഐ എം ഡൂയിങ് ഓൺലൈൻ ട്രെയിനിങ്. സോ അപ്പോൾ എൻ്റെ പിള്ളേരൊക്കെ വിട്ടിട്ട് പോകാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ ലെറ്റ് മീ ഫ്ലറിഷ് ദാറ്റ്, കുറച്ചവർ സെറ്റിലപ്പ് ആക്കിയിട്ട് ഐ വിൽ ഡൂ മൈ പാഷൻ. ഇപ്പോഴത്തെ അവസരം വന്ന നോ എന്നാണ്. ബട്ട് ഗ്രാജുവലി യാ മേ ബി നെക്സ്റ്റ് സീസൺ ഓർ അനദർ നെക്സ്റ്റ് സീസൺ. ഇപ്പോൾ എനിക്ക് ജിം ഇടാനുള്ള മൈൻഡ് സെറ്റ് ആണ്, ബിക്കോസ് ഐ വാസ് പ്രിപ്പയറിങ് ഫോർ ഇന്ത്യ. അപ്പോൾ ഇന്ത്യ ഇപ്രാവശ്യം ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു വൺ ലാസ്റ്റ് വീക്കാണ് നോ എന്ന് പറഞ്ഞ് മൈൻഡ് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. കുറച്ച് വിഷമമൊക്കെയാണ്, ബട്ട് സ്റ്റിൽ ആ സമയം ഞാൻ യൂട്ടിലൈസ് ചെയ്തത് എൻ്റെ ബിസിനസ് പിച്ച് ചെയ്യണം, ജിം പിച്ച് ചെയ്യണം. എൻ്റെ കുറേ ബ്രാഞ്ചസ് ഉണ്ട്, അതിലേക്കുള്ള ഐഡിയാസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, പ്രോജക്റ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. സോ ഐ വിൽ ഫോക്കസ് ദാറ്റ്. എല്ലാ വള്ളത്തിലും കാല് ചവിട്ടാൻ പറ്റത്തില്ല, ഏതെങ്കിലും ഒരു വള്ളത്തിലേ പറ്റുള്ളൂ. എനിക്ക് ഇതും പ്ലാൻ ചെയ്ത് നേരെ ബിഗ് ബോസും കൂടെ പോകണം, ദാറ്റ് വോണ്ട് ബി മേക്ക് സെൻസ്. എനിക്ക് അവിടെ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സ് മൊത്തം എനിക്ക് ജിം 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 എന്നായിരിക്കും. സോ ലെറ്റ് മീ ഫിനിഷ് ഇറ്റ് അപ്പ് എവറിത്തിങ്. എന്തുകൊണ്ട് ദർ ഇസ് നത്തിങ് കോൾ സ്ത്രീകൾക്ക് മാത്രം, ദർ ഇസ് നത്തിങ് കോൾ ആണുങ്ങൾക്ക് മാത്രം. ഫിറ്റ്നസ് ഈസ് ഫോർ എവ്രി വൺ, ഇറ്റ് വിൽ ബി ഫോർ എവ്രി വൺ ഇൻ കോമൺ. എൻ്റെ കണ്ണിൽ ആണും പെണ്ണും ഈക്വൽ ആണ്. വിവാഹം, ഓക്കെ, അത് എല്ലാവർക്കും ഒരു സ്വപ്നമാണ്, ഫാമിലി പിള്ളേരെന്നൊക്കെ ഉള്ള സ്വപ്നമാണ്. ആ സ്വപ്നം എപ്പോഴിരിക്കും, എനിക്ക് മാച്ച് ആയിട്ടുള്ള ആരെങ്കിലും വന്ന് വീട്ടിൽ സംസാരിക്കുകയാണെങ്കിൽ ലെറ്റ്സ് ഗോ ഫോർവേഡ്. ബട്ട് ഐ വിൽ ബി വെരി കീൻ. ഇപ്രാവശ്യം ഭയങ്കര ചൂസി ആയിരിക്കും ഞാൻ ചൂസ് ചെയ്യുന്നത്. നോട്ട് ലൈക്ക് എനിക്ക് കാണാൻ ഭംഗിയുള്ളത്, ഇപ്പോഴത്തെ ആൾക്കാർ പൊതുവെ നോട്ട് ലൈക്ക് ദാറ്റ്. ഞാൻ കണ്ടുകൊണ്ട് വരുന്നുണ്ട് കാണാൻ ഭംഗി, അല്ലെങ്കിൽ സെറ്റിലായിട്ടുള്ള ലൈഫ്, അങ്ങനെയൊന്നുമല്ല. ഐ വോണ്ട് എ പേഴ്സൺ ഹൂ ടേക്സ് കെയർ ഓഫ് മൈ സെൽഫ്. ലൈക്ക് ഞാൻ എന്നെ നോക്കിക്കോളും, പക്ഷേ ഞാൻ പെട്ടെന്ന് ഈ കാണുന്ന പോലെ ബോൾഡ് ഒന്നും അല്ല. പെട്ടെന്ന് ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഒക്കെ ഉണ്ടാവും, ചെറിയ കാര്യം മതി ഞാൻ വിഷമിച്ചിരിക്കാൻ. ഐ എം വെരി സെൻസിറ്റീവ് പേഴ്സൺ. സോ അപ്പോൾ എൻ്റെ സെൻസിറ്റിവിറ്റിനെ നോക്കി ഹാൻഡിൽ ചെയ്യണം. എന്നെ വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ മൂക്കിലിടി ഉറപ്പാണ്. സോ അപ്പോൾ അത് കാരണം ഇടി വാങ്ങിക്കാനും ഇടി കൊടുക്കാനും അങ്ങോട്ടൊരു ഒരു പാലാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ആരോഗ്യമുള്ള ഒരാൾ അത് വീട്ടിലൊക്കെ ഒന്ന് സംസാരിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം വിൽ ഗോ ഫോർ ആറ്റ്. ബട്ട് ഞാനിപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ സന്തോഷങ്ങളിലാണ്. ഇപ്പോഴത്തേക്ക് നാം ഇങ്ങനെ പോട്ടെ, മേ ബി ഇറ്റ് വിൽ ഹാപ്പൻ ഇൻ എ ഫ്ലോ. ഞാനാണ് ഇവിടെ ഒരു 58 kg ഉള്ള ഒരു തങ്കക്കൂടമാണ് ഞാൻ. ഞാനാണ് ഇവിടെ ധനം, 5 paisa തരൂല ഞാൻ. യാ എനിക്ക് കോമ്പറ്റീഷൻ ചെയ്യണം, എനിക്കൊരു പ്രോ കാർഡ് എടുക്കണമെന്നുണ്ട്,
ഇന്റർനാഷണൽ കോമ്പറ്റീഷൻസ് ചെയ്യണം. പിന്നെ ഐ വോണ്ട് ടു പിച്ച് മൈ ജിം. പിന്നെ ഞാനിപ്പോൾ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഓൺ ബ്രാൻഡ് ഓഫ് ടീ ഷർട്ട്സ്, ഡ്രസ്സസ് അപ്പാരൽസ്, ജിം റിലേറ്റ് ചെയ്തിട്ടുള്ള, ഫിറ്റ്നസ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് റെസ്റ്റോറൻറ്റ്, കുഞ്ഞ് റെസ്റ്റോറൻറ്റ്. ഞാൻ ഐ എം ഫ്രം എ വെരി ഓർത്തഡോക്സ് ഫാമിലി. അപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ ഒരു കാറ്ററിംഗ് സർവീസ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഫുഡ് എപ്പോഴും ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റൈൽ ഓഫ് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഇതാണ് ഇപ്പോഴത്തെ ആഗ്രഹമല്ല, ഇതൊക്കെ ഓൺ ഗോയിങ് നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകളിൽ ആണ്. പെട്ടെന്ന് സൂൺ സൂൺ ഓരോന്നോരോന്നായിട്ട് വെക്കും.